കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇഡിക്ക് പിന്നാലെ ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്യുന്നു. കരുവന്നൂർ ബാങ്കിലെ സിപിഐഎം അക്കൗണ്ടുകളെ കുറിച്ചാണ് ആദായനികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. അതിനിടയിൽ ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിൽ വിവരങ്ങൾ തേടുന്നു, വിശദാംശങ്ങൾ എങ്ങനെ? ശ്രീകാന്ത്, ശ്രീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇഡി ഓഫീസിന് തൊട്ടു മുന്നിലാണ്. ഇവിടെ ആദായ നികുതി വകുപ്പ് എം എം വർഗീസിനെ, സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് എം എം വർഗീസ് ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാവുകയുണ്ടായത്. രാവിലെ മുതൽ ഈ സമയം വരെ ഇഡി ഉദ്യോഗസ്ഥരായിരുന്നു ഈ എം എം വർഗീസിനെ ചോദ്യം ചെയ്തു പോകുന്നത്. ഇതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ബാങ്ക് അക്കൗണ്ടുകളിലെ പൊരുത്തക്കേടുകൾ, അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോൾ എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ബാങ്കുമായി ഒരു അഞ്ച് സഹകരണ ബാങ്കുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. അത് പാർട്ടിക്ക് വന്നു ചേർന്ന പണമാണ് എന്ന തരത്തിൽ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ പണം സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അല്പസമയം മുമ്പാണ് ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അത് ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത് അതിപ്പോഴും തുടരുകയാണ്. രാവിലെ എത്തിയതാണ് എം എം വർഗീസ്. ഈ തെരഞ്ഞെടുപ്പിനിടെയാണ് എം എം വർഗീസ് എത്തിച്ചേർന്നത്. എം എം വർഗീസ് വരില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. 26-ന് ശേഷം എത്താം എന്നായിരുന്നു ഇഡി അറിയിച്ചത്. പക്ഷേ ഇഡി വീണ്ടും നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ വരേണ്ടി വന്നു, ഇവിടെ ഹാജരാവുകയും ചെയ്തു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചെറിയ ശ്രീകാന്ത്, ഇഡി ഓഫീസിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാവിലെ മുതൽ ഈ സമയം വരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. അതിന് പിന്നാലെ എം എം വർഗീസിൽ നിന്ന് ആദായ നികുതി വകുപ്പും വിവരങ്ങൾ തേടുകയാണ്. ശ്രീകാന്ത് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.